കേരളത്തിൽ ഔഷധ സസ്യങ്ങളെക്കുറിച്ച് ചിത്ര സഹിതം വിശദീകരിക്കുന്ന ഹോർത്തൂസ് മലബാർക്കസിന്റെ ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്ന ഒരു കൊച്ചു നിർമ്മിതി ഇന്നും ആലപ്പുഴയിലുണ്ട് പുസ്തകരചനയിൽ പ്രധാന പങ്കുവഹിച്ച ഇട്ടി അച്യുതന്റെ വീടിനോട് ചേർന്നുള്ള കാര്യാലയമാണിത് നൂറ്റാണ്ടിൽ കേരളത്തിൽ ലഭ്യമായിരുന്ന സസ്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്ന ഈ ഗ്രന്ഥം തയ്യാറാക്കിയത് കൊച്ചിയിലെ ഡച്ച് ഗവർണറായിരുന്നു അതിനുള്ള എല്ലാ വിവരങ്ങളും ശേഖരിച്ച് നൽകിയത് ഇട്ടി അച്യുതനും വൈദ്യരാണെന്ന് തെളിയിക്കുന്നതിനുള്ള ചരിത്ര സ്മാരകം കൂടിയാണ് ആലപ്പുഴ കടകക്കരപ്പള്ളിയിലെ ഈ കെട്ടിടം പുരാതന കാലത്ത് ഈഴവ കുടുംബങ്ങളിൽ വെച്ചാരാധനയ്ക്കായി തയ്യാറാക്കിയിരുന്ന ഇടമാണ് കുരിയാല ഓലയും തടിയും ഉപയോഗിച്ച് നിർമ്മിച്ച ഈ കുരിയാലയ്ക്ക് നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട് ഇതിനടുത്തുണ്ടായിരുന്ന വീട്ടിലായിരുന്നു ഇട്ടിയച്ചു വൈദ്യർ ജനിച്ചതും ജീവിച്ചതും വീടിന്റെ അവശേഷിപ്പുകളൊന്നും ബാക്കിയില്ല അവശേഷിക്കുന്നത് ഈ കുരിയാല മാത്രം വൈദ്യ കുടുംബത്തിൽ അങ്ങനെ വെച്ചാരാധന ഉണ്ടായിരുന്നു അങ്ങനെ വെച്ചാരാധിക്കുന്ന പിന്നെ വൈദ്യരുടെ മുൻതലമുക്കാര് എല്ലാരും ഉണ്ടായിരുന്നു അപ്പം താളിയൊലയിലാണ് ഇത് ഇതെല്ലാം എഴുതി വെച്ചിരുന്നത് പിന്നെ ഇവിടെ ചികിത്സ ഉണ്ടായിരുന്നു എണ്ണ തോണി പാനക്കലമൊക്കെ ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട് അതിന്റെ അവശിഷ്ടങ്ങളൊക്കെ അപ്പം ചികിത്സ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ തലമുറ കഴിഞ്ഞ് പിന്നെ വൈദ്യ പാരമ്പര്യം ഇല്ല പുസ്തകം എഴുതാനായിട്ട് പോകുമ്പോൾ ഒരു മുപ്പത്തഞ്ച് വയസ്സിൽ താഴെ ആണ് ഉണ്ടായിരുന്നത് കൊച്ചി രാജകുടുംബത്തിലേക്കാണ് വിളിപ്പിച്ചത് അപ്പോ അദ്ദേഹത്തിന്റെ പിന്നെ വൈദ്യശാസ്ത്രത്തെ കുറിച്ചുള്ള പാണ്ഡിത്യത്തിന്റെ കണക്കിലായിരിക്കും രാജാവ് പട്ടും വളയം കൊടുത്തതായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് കൊച്ചിയിലെ ഡച്ച് ഗവർണർ ആയിരുന്ന ഹെൻറിക് ആഡ്രിയൻ വാൻഡ്രീഡാണ് ഹോർത്തൂസ് മലബാരിക്കസ് എന്ന സസ്യങ്ങളെ കുറിച്ചുള്ള ഗ്രന്ഥം തയ്യാറാക്കിയത് ഇതിൽ കേരളത്തിലെ അഞ്ഞൂറ്റി എൺപത്തിയെട്ട് സസ്യങ്ങളുടെ ആധികാരിക വിവരങ്ങൾ നൽകിയത് ഇട്ടിയച്ചതിന് വൈദ്യരായിരുന്നു കുര്യാലക്കൊപ്പം അപൂർവ ഔഷധ സസ്യങ്ങളുള്ള കാവും കടക്കരപ്പള്ളിയിലുണ്ട് ദ്ദേഹം ജീവിച്ചിരുന്ന കാലത്തുള്ള ഔഷധ സസ്യക്കാവാണ് ഈ കാണുന്നത് ഈ കാവിലിന്നും നമുക്ക് പേരറിയാത്ത ഒട്ടനവധി ഔഷധ സസ്യങ്ങളുണ്ട് പല തലമുറകളായിട്ട് പലരും ഇവിടെ ഇപ്പോൾ വന്നു പോകുന്നുണ്ട് ഒരു അഞ്ച് വർഷത്തിന് മുന്നേ ഈ കാവ് പരിശോധിക്കാൻ വന്ന ഒരു സസ്യങ്ങൾ കാണിച്ചിട്ട് അവർ പറഞ്ഞാണ് ഇതെല്ലാം ഔഷധ സസ്യങ്ങളാണ് അപ്പം ഈ ഔഷധ സസ്യങ്ങൾ ഇന്നും ഈ കാവിനുള്ളിൽ കുരിയാലയും വീടുണ്ടായിരുന്ന സ്ഥലവും ഔഷധക്കാവുമൊക്കെ ഏറ്റെടുക്കാൻ പുരാവസ്തു വകുപ്പ് ശ്രമം നടത്തിയിരുന്നെങ്കിലും സാങ്കേതിക കാരണങ്ങളിൽ തട്ടി മുടങ്ങി എന്നാൽ നമ്മൾ കുര്യാലയിലുള്ള ഔഷധ സസ്യങ്ങളുടെ സംരക്ഷണവും ഈ കുര്യാലയുടെ സംരക്ഷണവും നടത്താൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ ഞങ്ങളൊരു ഗേറ്റ് സ്ഥാപിക്കുന്നതിനെ കുറിച്ചും ഇ ടി നഗറിലേക്കുള്ള പ്രവേശന കവാടം എന്നൊക്കെ പറഞ്ഞ് റോഡ് സൈഡ് ഗേറ്റ് പക്ഷേ സാങ്കേതികമായിട്ട് നടന്നു പോലെ ഞങ്ങൾ പിന്നെ ആയുർവേദ ആശുപത്രികൾ നമ്മുടെ ഇ ടി ആയുർവേദ ആശുപത്രി എന്നെല്ലാം പറഞ്ഞു സ്ഥാപിച്ച് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന എട്ടാം തലമുറയ്ക്ക് ഇട്ടിയച്ചുന്ന വൈദ്യിനെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കാൻ ഈ കുര്യാല മാത്രമാണ് ബാക്കി ആയുർവേദ ആയുർവേദാചാര്യന്റെ ഈ ചരിത്ര സ്മാരകം സംരക്ഷിക്കണമെന്ന ആവശ്യം ശക്തമാണ് മാഹിൻ ജാഫറിനൊപ്പം ബിനിൽ ലീല സാബു മീഡിയ വൺ ആലപ്പുഴ